ഒരു ലോറി അപകടം മൂലം ജീവിതം തകർന്ന രതീഷ് എന്ന ചെറുപ്പക്കാരന്റെ അവസ്ഥ ആരെയും കണ്ണീരണിയിക്കും ആലപ്പുഴ വ്യാസപുരം സ്വദേശിയായ രതീഷിന് അന്തി ഉറങ്ങാൻ ഒരു വീട് പോലുമില്ല വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന രതീഷ് ഇപ്പോൾ കുടിയിറക്കൽ ഭീഷണി കൂടി നേരിടുകയാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ രതീഷ് കുമാർ എന്ന നാൽപ്പത്തിയൊന്നുകാരൻ ഓടിച്ചിരുന്ന കണ്ടെയ്നർ ലോറി മറ്റൊരു ലോറിയുമായി കൂട്ടിയിടിച്ചു അപകടത്തിന്റെ ആഘാതത്തിൽ നട്ടലിന് ക്ഷതമേറ്റു തുടർന്നിങ്ങോട്ട് കിടക്കയിൽ തന്നെയാണ് രതീഷിന്റെ ജീവിതം നാലാം ക്ലാസ്സുകാരനായ മകനും ഭാര്യ ധനലക്ഷ്മിക്കുമൊപ്പം ഉള്ള വരുമാനത്തിൽ അല്ലലില്ലാതെ കഴിഞ്ഞിരുന്ന രതീഷിന് ഇന്ന് ചികിത്സയ്ക്ക് കൂടി വകയില്ല ഡോക്ടർമാർ പറഞ്ഞു ഇനി വണ്ടി ഓടിക്കാൻ പഴയമാര് വണ്ടി ഓടിക്കാൻ പറ്റില്ല പോകാൻ പറ്റില്ല എവിടെങ്കിലും ഇരുന്ന് പണിയെടുക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞു അപ്പോൾ നമുക്ക് ഡോക്ടർമാർ അങ്ങനെ പറഞ്ഞില്ല നമ്മുടെ മനസ്സിനകത്ത് നല്ലത് പ്രതീക്ഷക്കുണ്ടായിരുന്നു പക്ഷേ അത് ഇത്രയും സമയമെടുത്തപ്പോൾ ആ പ്രതീക്ഷകളെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പക്ഷേ ഇത്രയും നാളെ നമ്മൾ ഈ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മാസം വരെ നമ്മൾ പിടിച്ചു തന്നു പക്ഷേ ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണം എന്താണെന്നുള്ള ഒരു വഴി നടക്കലിൽ പെട്ടമാതിരി എങ്ങോട്ട് തിരിയണം അങ്ങോട്ട് തിരിയണം അങ്ങോട്ട് പോകുക എന്നുള്ളൊരു ഇതില്ലാണ്ടായിപ്പോയി വർഷങ്ങളായി വാടക വീട്ടിലായിരുന്നു രതീഷും കുടുംബവും കഴിഞ്ഞിരുന്നത് ഇപ്പോൾ വാടക കൊടുക്കാൻ കൂടി നിവർത്തിയില്ല വീടൊഴിഞ്ഞു നൽകാൻ ഉടമസ്ഥൻ ആവശ്യപ്പെട്ടിരിക്കുന്നു സ്ഥിര വരുമാനമൊന്നുമില്ലാത്തതിനാൽ മറ്റാരും വീട് വാടകയ്ക്ക് നൽകുന്നില്ല ഞങ്ങളിപ്പോ വീട് മാറണമെന്ന് കുറച്ച് കൊറച്ചുനാളം കൊണ്ട് പറയുന്നുണ്ട് പക്ഷേ ഇപ്പൊ ഞങ്ങൾക്ക് നിലവിൽ വീട് അന്വേഷിച്ചിട്ട് വാടക സ്ഥിരം ഒരു വരുമാനം ഇല്ലാത്തത് ആരും ഞങ്ങൾക്ക് വീട് തരുന്നില്ല ഞങ്ങൾ എങ്ങനെ വാടക മുടങ്ങാതെ തരുമെന്നാണ് അവർ ചോദിക്കുന്നത് ഇപ്പൊ ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം മാറേണ്ട അവധിയായിരുന്നു അതും കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾക്ക് രണ്ടു ദിവസത്തെ കൂടെ സമയം തന്നിട്ടുണ്ട് പക്ഷേ ഇപ്പൊ ഇതുവരെ ഞങ്ങൾക്ക് വീടൊന്നും ആയിട്ടില്ല കരുണ പറ്റാത്ത സുമനസുകൾ കാണണം ഈ ചെറുപ്പക്കാരന്റെ അവസ്ഥ നല്ല മനുഷ്യരുടെ സഹായമുണ്ടെങ്കിൽ ഈ കുടുംബത്തിന് തല ചായ്ക്കാനൊരു കൂരയൊരുങ്ങും ജനം ആലപ്പുഴ